الله الرحمن الرحيم الحمد لله رب العالمين الصلاة الله وسلامه على نبينا محمد وآله وصحبه أجمعين مؤمنين غلي ഇന്ന് ശഅ്ബൻ 27 ആണ്. ശഅ്ബൻ 27-ന്റെ വെള്ളിയാഴ്ചക്ക് ഒരു വലിയ പ്രാധാന്യമാണ്. പുണ്യ റസൂൽ കടന്നു വരുന്ന വിശുദ്ധ റമദാനെക്കുറിച്ച് സഹാബാക്കളെ ഓർമ്മപ്പെടുത്തിയിരുന്നത് ശഅ്ബാനിലെ അവസാനത്തെ ദിവസങ്ങളിലായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. നമുക്കും ആ അർത്ഥത്തിൽ തന്നെ സമീപസ്ഥമായ റമദാനെ കരുതിയിരിക്കാനും ആവുന്നത്ര അതിന് തയ്യാറാവാനും ഹൃദയപൂർവം നാം ഒക്കെ ഒരുങ്ങും. ഞാൻ പല സ്ഥലങ്ങളിൽ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്, വളരെ അടുപ്പമുള്ള ഒരാളെ കഴിഞ്ഞതിന് മുന്നിലെ റമദാനിൽ ഫോൺ ചെയ്യേണ്ട ഒരാവശ്യം വന്നു. ഞാൻ ഫോൺ ചെയ്യുന്നയാൾ ബാംഗ്ലൂരിലാണ്. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എവിടാടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ ഒരു ഭക്ഷണ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നുണ്ട്. റമദാനിലെ രാത്രി ബാംഗ്ലൂരിൽ നടക്കുന്ന വിൽപ്പനയും പ്രദർശനവും ഭക്ഷണത്തിൻ്റെതാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ വ്രതത്തെ അപമാനിക്കാൻ വിശ്വാസികൾ ഭക്ഷണത്തോട് സംയമനം പ്രഖ്യാപിച്ച് മാനസിക ധൈര്യവും ആരോഗ്യവും വീണ്ടെടുക്കുന്ന സമയത്ത് ഭക്ഷണം കാണിച്ച് അവരെ കൊതിപ്പിക്കുന്നതിന് RSS-കാരായ സഹോദരങ്ങൾ ഏർപ്പാട് ചെയ്തതൊന്നുമല്ല ഈ ഭക്ഷണമേള. അത് തലശ്ശേരിയിലെ നമ്മുടെ ഇക്കാമാരുടെ സ്വന്തം ഭക്ഷണമേളയാണ്. ഒന്ന് ഓർത്തു നോക്കി, പരിശുദ്ധമായ റമദാന് ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിനോട് ബന്ധമില്ലെങ്കിൽ അത് ഭക്ഷണത്തോടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റമദാനും ഭക്ഷണവുമായി എന്താണ് ബന്ധം? നെഗറ്റീവായ ബന്ധമാണ് റമദാനും ഭക്ഷണവുമായി ഉള്ളത്. പക്ഷേ അറിയാതെ ആരോ ഒരുക്കിയ കെണിയിൽ എന്നതുപോലെ ബാംഗ്ലൂരിലെ ഭക്ഷണമേളയിൽ നാം ആരെങ്കിലും പോയാലും പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിലും ചെറിയ ഭക്ഷണമേളയ്ക്കുള്ള ഒരുക്കം നാം ഒക്കെ നടത്തിക്കഴിഞ്ഞു. റമദാനായതുകൊണ്ട് മൂക്കുപൊടി ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവില്ല. അതല്ലാത്ത സർവ്വ പൊടിയും കൃത്യമായ അളവിൽ പ്രിയപ്പെട്ടവരെ കരുതി വയ്ക്കുന്നതിൽ നാം ഒക്കെ വളരെ ജാഗ്രതയിലായിരുന്നു. അജ്മിയും കെയും അമ്മൂസുമൊക്കെ യഥേഷ്ടം പൊടി തരുന്നത് കൊണ്ട് ഒരല്പം വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടാവാം എന്നതൊഴിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരുതലും പുണ്യ റമദാനിലെ ഭക്ഷണത്തിനു വേണ്ടിയായിരുന്നു എന്ന് നാം ആലോചിച്ചാൽ മനസ്സിലാകും. കുറെ വർഷം മുൻപ്, ഒരു 30-ലധികം വർഷം മുമ്പ്, ഒരു റമദാൻ മാസത്തിൽ തലശ്ശേരിയിൽ എനിക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഒരു മാസം റമദാനിൽ അവിടെയായിരുന്നു. ഈ ഒരു മാസവും നോമ്പ് തുറന്നത് തലശ്ശേരി സ്റ്റേഡിയം മസ്ജിദിനോട് തൊട്ട് ചേർന്നുള്ള ഒരു
ഒരു മുഅ്മിനിന്റെ വീട്ടിലായിരുന്നു. എല്ലാ ദിവസവും നോമ്പ് തുറക്കാൻ ഞാനും ആ വീട്ടുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ രണ്ടുപേർ. സഹോദരങ്ങളെ, 3 അടി വീതിയും 4 അടി നീളവുമുള്ള ഒരു ഡൈനിങ് ടേബിൾ, ഞാൻ ഹക്ക് പറയുകയാണ്, 3 അടി വീതിയും 4 അടി നീളവുമുള്ള ഒരു ഡൈനിങ് ടേബിളിൽ ഒരുക്കിയ ഭക്ഷണം കൂടാതെ ഫൈബറിന്റെ ഒരു ടീപ്പോ അദ്ദേഹം ഈ ഡൈനിങ് ടേബിളിന്റെ അടിയിലിട്ടിരുന്നു. അതിലും കൂടെ അദ്ദേഹം നിരത്തിവെക്കും. രണ്ടുപേർക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഇത്ര വിസ്തൃതമായ ഒരു ഭക്ഷണ സംവിധാനം ഈ ഉമ്മത്തിന് എങ്ങനെ ഉണ്ടായി എന്നത് നോമ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ഒരു പുതിയ ഐക്യത്തിന്റെ അപരിചിതത്വം മാറാൻ വേണ്ടി ഞാൻ ആ വീട്ടുകാരനോട് എന്താണ് ഇതിന്റെ പേരെന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ലാഹു ആണെന്ന്. നമുക്കറിയാവുന്ന അറബ് വാക്കാണത്. പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ തഫ്സീർ പഠിക്കുമ്പോൾ അലിഫ് ലാം മീം, അലിഫ് ലാം റോ, അലിഫ് ലാം മീം ഫാദ് ഇതുപോലെയുള്ള വാക്കുകൾ വരുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന തഫ്സീറിലെ അർത്ഥം അല്ലാഹു ആണെന്നാണ്. ഇതിന്റെ അർത്ഥം പഠിച്ചവനെ അറിയും. അലിഫ് ലാം മീമിന്റെ അർത്ഥം എന്താണ്? യാസീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹമീം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു ആലം ബി മുറാദിഹി ബിദാലിക. ഈ വാക്കുകൊണ്ട് പടച്ചവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പടച്ചവന് മാത്രമേ അറിയൂ, പടച്ചവനെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ അർത്ഥത്തിലുള്ള അല്ലാഹു ആലം അല്ല ഇത്. അപ്പോഴാണ് വാതിലിന്റെ മറവിൽ നിന്ന് ആ വീട്ടിലെ മരുമകൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ എപ്പോഴും ഭക്ഷണത്തിൽ ഗവേഷണം നടക്കുന്നുണ്ട്. പുതിയ വിഭവങ്ങൾ, പുതിയ ടേസ്റ്റുകൾ, പുതിയ അഭിരുചികൾ, പുതിയ ഭക്ഷണത്തോടുള്ള ആക്രാന്തങ്ങൾ. അങ്ങനെ വീട്ടിലേക്ക് പുതുതായി വന്ന മരുമകളിൽ ഒരു പുതിയ ഐറ്റമുണ്ടാക്കി. മരുമകളോട് ഫാദറിനോട് ചോദിച്ചു, ഇതിന്റെ പേരെന്താണെന്ന്. പേരൊന്നുമില്ല, ഞാനിങ്ങനെ അടുക്കളയിൽ പലതും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അവർ പറഞ്ഞു, അല്ലാഹു ആലം. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ മാമ മനസ്സിലാക്കി ഇതിന്റെ പേര് അല്ലാഹു ആലം എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിൽ അദ്ദേഹം ആ റമദാനിൽ ഒന്നിലധികം തവണ അല്ലാഹു ആലം വിളമ്പി എന്നതാണ് പരിശുദ്ധ നോമ്പും വിശ്വാസികളുമായുള്ള ബന്ധമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. ഹദീസിന്റെ കിതാബിൽ ഷഹബാൻ മാസത്തിൽ അബൂഹുറൈറയെ കാണാൻ ഒരാൾ പോകുന്നുണ്ട്. ഹദീസിന്റെ സാമ്രാട്ടായ അബൂഹുറൈറ പരിശുദ്ധ പ്രവാചകനോടൊപ്പം നിന്ന് ഇസ്ലാമിനെ അതേപടി ഒപ്പിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച അബൂഹുറൈറ, ഹദീസ് വിജ്ഞാനീയത്തിൽ സഹാബാക്കളിലെ ഒന്നാമനായ അബൂഹുറൈറ, അബൂഹുറൈറയെ സന്ദർശിച്ച കൂട്ടുകാരനോട് ഹസ്രത്ത് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ പതിനഞ്ച് ഈത്തപ്പഴമുണ്ട്, 5 എണ്ണം എനിക്കെന്റെ റമദാനിൽ നോമ്പ് തുറക്കാനുള്ളതാണ്, ബാക്കി 5 എണ്ണം അതെനിക്ക് റമദാനിൽ സഹറിന് ഇടയത്താഴത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, അവശേഷിക്കുന്ന 5 എണ്ണം ഏതെങ്കിലും മുഅ്മിനീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, റജബ് 27-ന്റെ മിഹ്റാജ് നോമ്പിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിനെ അബൂഹുറൈറ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. 30 അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് പിടിക്കാൻ, 29 ദിവസം സഹർ കഴിക്കാൻ, 29 ദിവസം ആരെയെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഹദ്റത്ത് അബൂഹുറൈറ ഒരുങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടി ഹദ്റത്ത് അബൂഹുറൈറ ഒരുങ്ങിയ രൂപമാണ് ഹദീസിൽ കാണുന്നത്. 15 ഈത്തപ്പഴം അദ്ദേഹം നേരത്തെ അതിനുവേണ്ടി സംഘടിപ്പിച്ചു വെച്ചതാണ്. വലിയ ഉത്തരവാദിത്വത്തോടുകൂടി മോമിനിയങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യജീവനം ദുനിയാവിൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അധ്യായം, അവിടെ പ്രഥമ മനുഷ്യന്റെ ജീവിതോത്സവം ആരംഭിക്കുന്നത് സ്വർഗത്തിലായിരുന്നു എന്ന് ഖുർആൻ. സ്വർഗത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട സ്വർഗീയ ജീവിതം സമ്മാനമായി നേടാൻ അവസരം കിട്ടിയ ആദമിന് ആ സ്വർഗം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്
എന്ന് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഭക്ഷണ വിഷയത്തിൽ അച്ചടക്കം കാണിക്കാൻ ആദമിനും ഹവ്വയ്ക്കും കഴിയാതെ പോയ ഇടത്തെന്നാണ് മനുഷ്യജീവിതത്തിലെ ദുരന്തങ്ങളുടെ ഒന്നാം ദുരന്തം കടന്നു വരുന്നത് എന്ന് ഖുർആൻ. യാ ആദമുസ്സുൻ അന്തവ സൗജുകൽ ജന്ന വലാ തഖറബ ഹാദിഹി ശജറ. ഭക്ഷണത്തിൽ അല്ലാഹു തആല ഒരു ചെറിയ നിയന്ത്രണം വെച്ചു. സ്വർഗത്തിലായിരുന്നിട്ടും ആ നിയന്ത്രണത്തിൽ നിന്ന് ആദമും ഹവ്വയും അലൈഹിം അസ്സലാത്തു വസ്സലാം വഴുതി മാറിയപ്പോ അവരുടെ ജീവിതത്തിന്റെ ചരിത്രം സ്വർഗത്തിന് പുറത്തായി മറ്റൊന്നായി മാറി. ഇപ്പോഴും റമദാൻ നമുക്ക് കടന്നു വരുന്നത് ഭക്ഷണ വിഷയത്തിൽ പടച്ചവന്റെ പരീക്ഷണത്തിന് വിധേയരാവാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് സഹോദരങ്ങളെ ഒരല്പമൊന്ന് കരുതുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണം എവിടെയും നമുക്ക് സൂക്ഷിക്കാം, ഭക്ഷണം എവിടെയും നമുക്ക് നിക്ഷേപിക്കാം, എന്നാൽ ഭക്ഷണം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അപകടകരമായ സ്ഥലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അത് വയറാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വലിയ ഒരളവോളം വേസ്റ്റിന്റെ കൂടെ ഭക്ഷണം കൊണ്ടേ കളയുന്നതിനേക്കാൾ അപകടമാണ് നിയന്ത്രണമില്ലാതെ മനുഷ്യരുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം ഇടുക എന്നത്. ഒരു യഹൂദി വന്നു മദീനയിൽ, ആഗമന ഉദ്ദേശം ഇസ്ലാമിനെ പഠിക്കണം, ആരുടെയെങ്കിലും ഒക്കെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം ഇസ്ലാമിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാമെന്നതായിരുന്നു ചിന്തകനായ ആ യഹൂദിയുടെ മനോഗതം. അദ്ദേഹം മദീനയിൽ വന്നു. നബി തിരുമേനിയോട് പറഞ്ഞു, ഞാൻ മദീനയിൽ വന്നത് ഒരു സ്റ്റഡി യാത്രയാണ്. എന്റെ സ്റ്റഡി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ഞാൻ താങ്കളുടെ പള്ളിയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇസ്ലാമിനെ പഠിക്കണം, എനിക്ക് മുസ്ലിമിനെ പഠിക്കണം, അവരുടെ സാമൂഹ്യ ശാരീരിക വിശ്വാസ കർമ്മ രൂപങ്ങളെ കുറിച്ച് അടുത്തറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥോചിതം അദ്ദേഹത്തെ സ്വീകരിച്ചു റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക്. കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ആവോളം ഭക്ഷണം ആ മനുഷ്യന് നൽകപ്പെട്ടു. മൻകാന യുഅ്മിനു ബില്ലാഹ്, പടച്ചവനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, വൽയൗമിൽ ആഖിർ, പരലോകം വരാനുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ, ഫല്യുക്രിം വൈഫ, അള്ളാഹുവിന്റെ മന്ത്രിദിനത്തമുള്ള വിശ്വാസത്തിന്റെ അടിയാധാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹോസ്പിറ്റാലിറ്റി, അതിഥിയോടുള്ള നമ്മുടെ സമീപനം എന്ന് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അതിഥി വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന വേർതിരിവ് ഇസ്ലാം 1% പോലും പരിഗണിക്കുന്നില്ല. നന്നായി അദ്ദേഹത്തെ ഉപചരിച്ചു, നന്നായി സ്വാഗതം മോദി, നന്നായി ഉപചരിച്ചു, നന്നായി അതിഥിയെ ഭക്ഷിപ്പിച്ചു. കുറെ ദിവസം കഴിഞ്ഞു, വളരെ അടുത്ത് നിന്ന് ഇസ്ലാമിനെ അവർ മനസ്സിലാക്കി. അദ്ദേഹം നബിതിരുമേനിയോട് കലവറയില്ലാതെ കളങ്കമില്ലാതെ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ അടുത്തറിഞ്ഞു, എനിക്ക് ഇസ്ലാമിന് ഒരുപാട് ഇഷ്ടമായി, ഞാൻ മുസ്ലിം ആവുകയാണ്. ഹദീസിന്റെ കിതാബിൽ കാണാം അദ്ദേഹം ഇസ്ലാമനം സ്വീകരിച്ചു. തൊട്ടടുത്ത വസ്തായപ്പോ കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ സമയത്ത് കഴിച്ചതിന്റെ 1/7 ഭക്ഷണമാണ് ആ മനുഷ്യന് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തത്. ആ മനുഷ്യന് ഒട്ടും പിടുത്തം കിട്ടിയില്ലായിരുന്നു. ഇതെന്താണിത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇന്നലെ എനിക്ക് മൃഷ്ടാന്റെ ഭോജനമായിരുന്നു, ഇലയിൽ നോക്കട ഇല്ലെങ്കിൽ വിളമ്പട എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. പക്ഷേ കരിമ പറഞ്ഞു മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെ അതിന്റെ 1/7 കുറച്ചു.
ഇമാം ബുഖാരി ഈ സംഭവത്തിന്റെ ആക്കി കുറുക്കിയ അതിന്റെ അവസാന ഭാഗം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവിശ്വാസി കഴിക്കുന്നതിന്റെ ഏഴിനൊന്ന് മാത്രമേ മുസ്ലിമീങ്ങൾ കഴിക്കൂ എന്ന്. അവിശ്വാസികൾ കഴിക്കുന്നതിന്റെ ഏഴിലൊന്നേ മുസ്ലിമീങ്ങൾ കഴിക്കൂ എന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതവുമായി ആ ഹദീസിന് ബന്ധവുമുണ്ട്. സഹോദരങ്ങളെ, തറവാട്ടിലോ വേറെ ഏതെങ്കിലും മോഡലിലോ ഇതിനൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാനൊരു മുസ്ലിമാണ്, എന്റെ മുമ്പിലിരിക്കുന്ന ആ സഹോദരൻ മുസ്ലിമല്ല എന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ് ആ മനുഷ്യൻ ഓർഡർ ചെയ്യുന്നതും നമ്മൾ ഓർഡർ ചെയ്യുന്നതുമായി നാം ഒന്ന് താരതമ്യം ചെയ്താൽ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്ന് ഒരളവോളമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഞാൻ സൂചിപ്പിക്കാറുണ്ട്, റമദാന് തൊട്ട് മുമ്പ് കഴിയുമെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് നോക്ക്. എത്ര വെയിറ്റ് ഉണ്ട്? ശഅബാൻ 29 എനിക്ക്, ശവ്വാൽ 1 നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയാൽ നോമ്പ് കൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. അതിലേറ്റവും കുറഞ്ഞ പ്രയോജനം വ്രതം കൊണ്ടൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രയോജനം ഇസ്ലാം പോലും ചർത്തില്ല, മുഅ്മിൻ ആവണമെന്നില്ല, നിയ്യത്തുണ്ടാകണമെന്ന് പോലുമില്ല നോമ്പിന്റെ ഈ പ്രാഥമിക ഗുണം കിട്ടാൻ. അതെന്താണ്? വിശപ്പ് അനുഭവിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നാം വിശപ്പെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ശഅബാൻ 29 ബോഡി വെയിറ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് ശവ്വാൽ 1 നമ്മുടെ തൂക്കം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം അന്വേഷിച്ചറിഞ്ഞു. റയ്യാനുള്ള കവാടത്തിൽ കൂടി നോമ്പുകാരെ വിളിക്കപ്പെടും. പടച്ചു നമ്പരെ നോമ്പുകാരോട് പറയും, നിങ്ങൾ എനിക്കെന്റെ മലക്കുകളേക്കാൾ പ്രിയപ്പെട്ടവരാണ്, മലക്കുകൾ ഭക്ഷണം കഴിക്കാത്തത് മലക്കുകൾക്ക് ഭക്ഷണം വേണ്ടാത്തത് കൊണ്ടാണ്, മലക്കുകൾ ഭാര്യയുമായി ബന്ധപ്പെടാത്തത് മലക്കുകൾക്ക് ഭാര്യ ഭർത്തൃ ബന്ധം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, നിങ്ങൾക്കിതൊക്കെ ഉണ്ടായിരുന്നതിനോടൊപ്പം അതിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട മലക്കുകളെ പോലെയാണ്, കുറച്ചുകൂടി അടുപ്പമാണ്. നോമ്പുകാരോട് പടച്ചതുമ്പരാൻ പറയാൻ പോകുന്ന വർത്തമാനം ഇതാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി ആയിഷ ബീവി ഉദ്ധരിക്കുന്നു. കുലു, നിങ്ങൾ നന്നായി കഴിച്ചോളി. വസ്ത്രബു, നിങ്ങൾ സമൃദ്ധമായി കുടിച്ചോളി. പരിശുദ്ധമായ റമദാനിൽ നിങ്ങൾ ഭക്ഷിക്കാതിരുന്നവരല്ലേ, കുടിക്കാതിരുന്നവരല്ലേ, അതിനു പകരം വീട്ടിക്കോളിയെന്ന് മുഅ്മിനീങ്ങളോട് മസ്ഖറയിൽ വെച്ച് പറയപ്പെടും. സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾ കത്താരം വിളമ്പാൻ തുടങ്ങുന്നത്, പക്ഷേ നോമ്പുകാരുടെ അക്കിലും സുറുമ്പും മസ്ഖറയിൽ വെച്ച് തന്നെ ആരംഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ അൽ ഹാഖ എന്ന ഈ സൂറത്തിലെ ആയത്തിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭക്ഷണത്തെ നിയന്ത്രിച്ചവരാണ്, നിങ്ങൾ വെള്ളത്തെ നിയന്ത്രിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ സമൃദ്ധമായി കുലു വശ്രബു ഹനീഅ, സമൃദ്ധമായി ആവോളം മതിവരുവോളം നിങ്ങൾ കഴിച്ചോളൂ എന്ന് നോമ്പുകാരോട് പറയപ്പെടുന്ന ആയത്താണത് എന്ന് മുഫസ്സിറീനെല്ലാം വിവരിക്കുന്നുണ്ട്. റമദാനിൽ നമ്മുടെ ഭക്ഷണം കുറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സമയം മാറി എന്നതിനപ്പുറത്തേക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവ് എനിക്കും നിങ്ങൾക്കും വരുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കുക. നോമ്പിന്റെ പേരിൽ കിട്ടേണ്ടുന്ന പ്രയോജനത്തിന്റെ ഒന്നാമത്തെ പ്രയോജനം അനിയന്ത്രിതമായ ഭക്ഷണത്തോടുള്ള നമ്മുടെ സമീപനം കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർമേധസ്സിൽ നിന്നുള്ള രക്ഷയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 4 കാര്യങ്ങളോട് എനിക്ക് വലിയ ഭയമാണ് എന്ന്. 4 കാര്യങ്ങളോട് ഇന്ന അക്ഷമാ അക്ഷാലേക്കും, എന്റെ സമുദായത്തിലേക്ക് അരിച്ചെത്തുന്ന 4 കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ എണ്ണി, കിബറുൽ ബത്തൻ, വലിയ വയറ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നിരുന്നു നമ്മുടെ വലിയ വയറിനെ. പ്രിയപ്പെട്ടവരെ, പുറത്തേക്ക് തള്ളി നിന്നാലും മസിൽ പവർ കൊണ്ട് പുറത്തേക്ക് തള്ളാതെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാലും
വയറിന് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപകടങ്ങളുടെ കൂടെയാണ് എണ്ണിയത്. അച്ചർ മെഡിസിറ്റിയിൽ ചെന്ന് അതിന്റെ എച്ചോടിയോട് ചോദിക്കുക. ഒരുപാട് IMS നമുക്കുണ്ട്. BIMS ആയാലും RIMS ആയാലും MIMS ആയാലും ഏത് IMS പറയുന്ന ഒരു കാര്യമുണ്ട്, ബഹുഭൂരിപക്ഷം രോഗങ്ങളും മനുഷ്യൻ വിലക്ക് വാങ്ങിയതാണ്. ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ അച്ചടക്കമില്ലാതെ ഭക്ഷണത്തോടെ സമീപിക്കുന്നതിന്റെ പേരിൽ ലഭിക്കുന്ന രോഗമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളും പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രവും അത് തന്നെ പറയുന്നുണ്ട്. ഒരു നേരം കഴിക്കുന്നവനാണ് യോഗി, ഒരു നേരം കഴിക്കുന്നവനാണ് യോഗി. രണ്ടു നേരം കഴിക്കുന്നവൻ ബോധിയാണ്. സഹോദരങ്ങളെ, ഒരു നേരം കഴിക്കുന്ന യോഗിയാണോ രണ്ടു നേരം കഴിക്കുന്ന ബോധിയാണോ മൂന്നു നേരം കഴിക്കുന്ന ദ്രോഹിയാണോ നാമെന്നത് നാം സ്വയം വിലയിൽ കണ്ട സംഗതിയാണ്. ഈ വിശുദ്ധ റമദാൻ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ആരോഗ്യപരമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമുക്ക് സഹായകമാവണം. ആ അർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ ശരീഫിനെ സമീപിക്കണമേ എന്ന് ഒരായിരം തവണ എന്നോടും ഒരു തവണ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുക. പുണ്യ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ സഹീഹായ ഒരു ഹദീസുണ്ട്. 40 ദിവസം ഔവല് തക്ബീറോടുകൂടി, അതായത് ഇമാമിന്റെ ഒപ്പമുണ്ടായിരുന്നു അയാൾ നമസ്കാരത്തിൽ 40 ദിവസം, ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന് അവൻ സഫിലുണ്ടായിരുന്നു, സലാം വീട്ടുവോളം ഇമാമിനോടൊപ്പം ഒരാൾ നമസ്കരിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് രണ്ട് വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, ബറാഅത്തു മിനൽ നിഫാസ്, അയാൾ കപടഭക്തനാവുകയില്ല. വ ബറാഅത്തു മിനൽ നാർ, രണ്ട്, അയാൾ നരകത്തിലും കാണുകയില്ല. സഹോദരങ്ങളെ, ഈ റമദാൻ ശരീഫിനോട് ചേർത്ത് അതിന്റെ തലക്കെന്നോ അതിന്റെ ഒടുവിന്നോ ഒരു 10 ദിവസവും കൂടി എക്സ്ട്ര ആഡ് ചെയ്ത് നാം ഇതൊന്ന് ശ്രമിച്ചാൽ വളരെ ഈസിയായി നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് വേണമെങ്കിൽ വെള്ളിയാഴ്ചയാണ്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഈ ശഅബാൻ 27 മൊഹർ നമസ്കാരത്തിന് നമ്മുടെ അവ്വൽ തക്ബീറിൽ ഇമാമിനോടൊപ്പം ഉള്ളവരാണ് ഈ കേൾക്കുന്നവർ. ഇന്ന് മുതൽ ഞാനത് ശ്രമിക്കാൻ പോവുകയാണ്. ഏറ്റവും കുറഞ്ഞതടുത്ത 14 സുബഹ് വരെ ഞാനത് പാലിക്കും എന്ന് നാം ഒരു തീരുമാനമെടുത്തു നോക്കി. റമദാന് ഗർഭനരിച്ച് നിൽക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് താരതമ്യത എളുപ്പമാണ്. യഥാവിധി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ രണ്ട് മഹാസമ്മാനങ്ങൾ നമ്മെ തേടിയെത്തും. ഒന്ന്, ഒരുപാട് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന കപടഭക്തരിൽ നാം ഉണ്ടാവുകയില്ല എന്നതാണ്. രണ്ടാമത്തേത്, നരകത്തിലും നമ്മെ കണ്ടെത്താൻ സാധിക്കില്ല എന്നതാണ്. കൊതിപ്പിക്കുന്നതാണ് രണ്ട് ഓഫറുകളും. ഈ രണ്ട് ഓഫറും നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കി. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മറ്റൊന്നാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ നിർബന്ധമായും നാം തുടങ്ങുന്ന സലാത്തു ഖിയാമുർ റമദാൻ അല്ലെങ്കിൽ സലാത്തു തറാവീഹ്. തിങ്കളാഴ്ച എന്തായാലും തറാവീഹ് നമസ്കാരം ഉണ്ടാവും, ഞായറാഴ്ച ഒരു പക്ഷേ ഉണ്ടാവും. ശഅബാൻ 29 ഉണ്ടെങ്കിൽ ഞായറാഴ്ച തറാവീഹ് നമസ്കരിച്ച് തുടങ്ങും, അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഒരുപാട് നന്മകളുള്ള നമസ്കാരമാണ് രാത്രിയിലെ നമസ്കാരം. അലൈക്കും ബിഖിയാമിൽ ലൈൽ فإنه درب الصالحين قبلكم وقربة إلى ربكم
സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സാലിഹാണോ അല്ലയോ എന്നറിയാൻ, സാലിഹാണോ അല്ലയോ എന്നറിയാൻ ഉപകരിക്കുന്ന ഭൗതികമായ പ്രകടമായ വേർതിരിവാണ് ഫർളല്ലാത്ത നമസ്കാരങ്ങൾ രാത്രിയിൽ നമസ്കരിക്കാനുള്ള ജാഗ്രത. തറാവി നമസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം എത്രയാണ്? ഇമാം അബു ഹനീഫ പഠിപ്പിക്കുന്നു 20 റക്കാത്താണ്. ഇമാം ഷാഫിഈ റഹ്മഹുള്ള പഠിപ്പിക്കുന്നു 20 റക്കാത്താണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പഠിപ്പിക്കുന്നു തറാവീഹ് 20 റക്കാത്താണ്. ഇമാം മാലിക്, രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക്കിന് തറാവീഹിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ 3 അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരഭിപ്രായത്തിൽ തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം 20 ആണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അഭിപ്രായത്തിൽ തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം 36 ആണ്. ഇമാം മാലിക്കിന്റെ മൂന്നാമത്തെ അഭിപ്രായത്തിൽ തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണം 40 ആണ്. സഹോദരനെ, മദ്ഹബുകളുടെ അയ്മത്തുകൾക്ക് തറാവീഹ് നമസ്കാരത്തിന്റെ റക്കാത്തുകളിലുള്ള അവരുടെ അഭിപ്രായം അതാണ് ഞാൻ ഈ പറഞ്ഞത്. മറ്റൊന്നുണ്ട്, തറാവീഹ് നമസ്കാരത്തിൽ ഹാഫിളായ ഒരു ഇമാമിന് പുറകിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ കൂടി ഒരു തീർത്ഥാടനം നടത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ തറാവീഹ് നമസ്കാരത്തിൽ അതിനേക്കാൾ വലിയൊരു മേന്മയില്ല എന്ന് നാം മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ കലാമിന് ഒരു അക്ഷരം ഓതിയാൽ 10 നന്മയാണ്, ഒന്നോടുകൂടിയാണ് തോന്നുന്നതെങ്കിൽ 25 നന്മയാണ്. ഒന്നോടുകൂടി നമസ്കാരത്തിലാണ് അത് ഓതുകയോ കേൾക്കുകയോ ചെയ്യുന്നതെങ്കിൽ ഒരു 200 നമസ്കരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് 50 ഇരട്ടി കൂടിയാണ്. 200 അയാൾ നിന്ന് തന്നെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ അത് 100 ഇരട്ടിയാണ് അതിന്റെ കൂടി. റമദാൻ മാസത്തിലായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് പടച്ചോലി എല്ലാം കൂടെ ചേർത്ത് 70 കൊണ്ട് ഒന്നുകൂടെ ഗുണിക്കും. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം നമ്മെ തേടിയെത്താനുണ്ടോ എന്ന് നാം ഓർമ്മിക്കും. നന്നായി അള്ളാഹുവിന്റെ കലാം ഓതുന്ന ഒരു ഇമാമിനെ ഈ റമദാൻ ശരീഫിന് മുമ്പ് തന്നെ നമ്മളെ കണ്ടെത്തുക. നമ്മുടെ ഈ പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന്റെ ഇമാമ് ഹാഫിളൊന്നും ആയിരിക്കും, ആലന്തറയ്ക്ക് ഓരുന്ന ഇമാമായിരിക്കും ഇവിടെ. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇപ്പള്ളിയിൽ എത്ര ആൾക്കാർ തറാവീഹിന് കൂടി എന്നത് ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നു, അതൊരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നേയില്ല. നിങ്ങൾ കഴിയുന്നത്ര അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ റമദാനിലെ 27-ാമത്തെ ദിവസം മിനൽ ജിന്നതി വന്നാസ് എന്നിമാം ഓതുന്നത് വരെയുള്ള സമയത്ത് ഒന്നുകൂടെ ഇമാമോടൊപ്പം അള്ളാഹുവിന്റെ പള്ളിയിൽ ഏത്തിക്കാഫിന്റെ നിയത്തോടെ വിശുദ്ധ റമദാൻ ശരീഫിന്റെ രാത്രികളിൽ ആ തറാവീഹിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ മസ്ജിദിനെ ഒഴിവാക്കി ഹാഫിളായി ഇമാമിങ്ങളെ തറാവീഹ് നമസ്കാരത്തിൽ കിട്ടുന്ന പള്ളിയിലായിരിക്കണം എന്റെ ശ്രദ്ധാക്കേണ്ട തറാവീഹ് നമസ്കാരം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖത്തുൽ ഫിത്ർ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സാധുക്കളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, പിന്നെ നോമ്പിൽ വരാവുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ, ഈ രണ്ട് നിയത്തോടുകൂടി നാം കൊടുക്കേണ്ടതാണ് സദഖത്തുൽ ഫിത്ർ. ഇമാം ഇബ്നു മാജാ ഹദ്റത്ത് അബൂ ഹുറൈറയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഫിത്ർ സക്കാത്തിന്റെ പുറകിൽ 2 ലക്ഷ്യമുണ്ട്. 1, നോമ്പിന്റെ കുറവുകൾ പരിഹൃതമാവണം. 2, സാധുക്കളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരവുമാവണം. അതുകൊണ്ടാണ് ഇമാം അലാദം അബൂ ഹനീഫ പറഞ്ഞത് റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ശാഫികളായ സഹോദരങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് പെരുന്നാൾ രാത്രിയിൽ ഫിത്ർ സക്കാത്തിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി മെനക്കറുണ്ട്. നേരത്തെ ആയിക്കോട്ടെ, ഫിത്ർ സക്കാത്ത് 3 കിലോ 264 ഗ്രാം ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഈത്തപ്പഴം, അതിന്റെ വില സാധുക്കൾക്ക് കൊടുക്കാനാണ് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. നേരത്തെയാണ് നിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ നൽകുന്ന ഫിത്ർ സക്കാത്ത് സാധുവായ ഒരു മൂമിനിന്റെ ഇഫ്താറിന്, അദ്ദേഹത്തിന്റെ സഹറിന്, അദ്ദേഹത്തിന്റെ റമദാനിലെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കുമെന്നത് പ്രിയപ്പെട്ടവരെ അത് കൂടുതൽ ഫലപ്രദമാവുമെന്നതുകൊണ്ട്, ബഹുഭൂരിപക്ഷവും ഹനഫികളായിരിക്കും എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങാം. ഷാഫികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ശവ്വാലിന്റെ പെരുന്നാൾപ്പുറ കാണുന്നതിന് മുമ്പ് ചിത്രത്തക്കാത്ത് കൊടുക്കാൻ ഷാഫി മദബിൽ അനുവാദമില്ല. പ്രിയപ്പെട്ടവരെ, നോമ്പുതുറ എന്ന് പറഞ്ഞ ഒരു വലിയ മാമാങ്കം നമ്മളുടെ ഇടയിലുണ്ട്. മാമാങ്കം എന്ന് ഞാൻ പറഞ്ഞത് അതപകട വന്നെങ്കിൽ നിങ്ങൾ മാപ്പാക്കുക. എന്നെ കൊണ്ടാവുന്നത്ര ഭക്ഷണം, എന്റെ ആസ്തി, എന്റെ വരുമാനം, എന്റെ വീട്ടിലുള്ളത്, എനിക്ക് കടം വാങ്ങിക്കിട്ടാൻ കഴിയുന്നത്, ഇതെല്ലാം കൂടി സംഘടിപ്പിച്ച് ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചിട്ടാണ് ഇഫ്താർ എന്ന് പറയുന്ന ഈ ഇടപാട് നമ്മൾ നടത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റമദാൻ ശരീഫിലെ മുഴു ദിവസവും നോമ്പ് ഉറപ്പിക്കാൻ 5 ഈത്തപ്പഴം അദ്ദേഹം കരുതി വെച്ചിരുന്നു എന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ റമദാനിലെ മർമ്മം അവിടെയാണ് നിലനിൽക്കുന്നത്. ബീഫും വേണം, ചിക്കനും വേണം, മട്ടനും വേണം, പിന്നെ കാടമുട്ടയും വേണം, കാടാമുട്ടയും റോസ്റ്റ് ചെയ്യണം, പച്ചക്കപ്പയും വേണം, പത്തിരിയും വേണം, പിന്നെ പ്രിയപ്പെട്ടവർ എന്തെല്ലാമാണ്. നോമ്പ് പിടിക്കാൻ പറഞ്ഞ പടച്ചവനോട് നമുക്ക് ഇത്രയ്ക്ക് വിരോധമുണ്ടായിരുന്നോ എന്ന് തോന്നുന്ന നിലയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇഫ്താർ മാമാങ്കങ്ങൾ. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഉസ്താദന്മാരെ ആരെങ്കിലും നോമ്പ് പിടിക്കാൻ വന്നാൽ വിളിക്കുക, നോമ്പ് തുറക്കാൻ വിളിച്ചാൽ പറയുകയും വേണ്ട. അത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അത്തരം നോമ്പ് തുറപ്പിന് വരാനെനിക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ റമദാൻ എന്ന വിഭാഗത്തിന്റെ ആത്മാവിനോട് സ്നേഹമുണ്ടെങ്കിൽ നാം സന്നദ്ധരാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ, കുറച്ചുകൂടെ തന്മയത്വത്തോടെ, കുറച്ചുകൂടി ഗവേഷണാത്മകമായി, കുറച്ചുകൂടി ബോധപൂർവം, കുറച്ചുകൂടി ഖുർആന്റെയും ഹദീസിന്റെയും സമലിൽ നിന്നുകൊണ്ട് നോമ്പ് മുറിക്കലിനെ പുനഃക്രമീകരിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ ആവുന്നതും ആവുന്നതിനപ്പുറത്തേക്കുമുള്ളത് ഒരു ദിവസം സംഘടിപ്പിച്ച് പള്ളിയിലെ ഉസ്താദിനെയും വാണ്ടുളിക്കുന്ന ഉസ്താദിനെയും മൂത്രപ്പുഴകളിലുള്ള ഉസ്താദിനെയും കൂടെ വരാൻ സന്നദ്ധരുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വന്ന് ഒരു ദിവസം അവരുടെ തറാവീഹ് നമസ്കാരം കുളത്തിലാവാൻ പാകത്തിന് നോമ്പ് തുറപ്പിച്ചിട്ട് എന്ത് പുണ്യം നോമ്പ് തുറക്കുന്നവർക്ക് കിട്ടും, തുറപ്പിക്കുന്നവർക്ക് കിട്ടുമെന്ന് ആലോചിക്കാനല്ലേ നമുക്ക് പഠിത്തവൻ ചിന്താശേഷി തന്നിരിക്കുന്നത്. അതിനാൽ ഒരു അപ്ഡേറ്റിംഗ്, കാലികമായ ഒരു മാറ്റം. പ്രിയപ്പെട്ടവരെ, റമദാൻ ശരീഫിന് തുടങ്ങുന്നതിന് മുമ്പ് ഷേബാൻ ഇന്ന് 27, നാളെ 28, മറ്റന്നാൾ 29, നാം ഒന്ന് ആലോചിക്കുക, അവിടെ തന്നെ എനിക്ക് ഈ റമദാനിൽ നോമ്പ് തുറപ്പിക്കണം. അതിനാൽ ഒരുപാട് ആലോചിച്ചു, ഇൻഷാല്ലാ ഇന്നയാളെ നോമ്പ് തുറപ്പിക്കാം. ആ മനുഷ്യനെ ചെന്ന് കണ്ടു, ഹബീബേ, ഇത്തവണ റമദാനിൽ എന്റെ വകയായിട്ട് നിങ്ങൾ നോമ്പ് തുറക്കണം. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, നിങ്ങളും ഭാര്യയും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എത്ര അംഗങ്ങളുണ്ട്, ഇതാ ഞാനത് 6000 രൂപ നിങ്ങളെ ഏൽപ്പിക്കണം, ആവുന്നത്ര ഇത്തവണത്തെ റമദാനിൽ നോമ്പ് തുറപ്പ് എന്റെ വകയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര കലാപരമായിരിക്കും അത്, എത്ര ചിന്തോപദീപകമായിരിക്കും അത്, എത്ര വർണ്ണാഭമായിരിക്കും അത് എന്ന് നാം ആലോചിക്കുക. പഴയകാലത്തൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറെ ദറസുകളുണ്ടായിരുന്നു. ദറസിൽ നിന്നൊക്കെ മുസാലിനീങ്ങൾ അങ്ങനെ റോഡ് സൈഡിൽ വരിവരിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. ഏതെങ്കിലും വീടുകളിൽ ആരെങ്കിലും വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് കഴിക്കുക എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലപ്പോഴൊക്കെ അതാകാമെന്നതിനപ്പുറത്തേക്ക് ഡെയിലി അങ്ങനെയാവുക എന്ന് പറഞ്ഞാൽ അത് ഏത് ഉപബോധ മനസ്സിലാണ് അത് വഴങ്ങുക? എത്ര പരിമിതമാണെങ്കിലും ഞാനും എന്റെ ഭാര്യയോടും എന്റെ കുഞ്ഞുമക്കളോടും ഒപ്പം ഇരുന്ന് കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ വശ്യതയും അതിന്റെ ഹൃദയഹാരിയായ ആ ഒരു ഉന്മേഷവും പ്രിയപ്പെട്ടവരെ വേറെവിടെയെങ്കിലും കിട്ടുമോ എന്നത് ആലോചിക്കുക. അതിനാൽ നോമ്പ് തുറപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അവരുടെ ആർഭാടവും ആക്രാന്തവും മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങി പ്രദർശിപ്പിച്ച് പ്രകടന വരതയോടാണ് എനിക്ക് ഹരം എന്ന് മനുഷ്യന് മുമ്പിൽ പറയുന്ന ആ ശീലത്തിൽ നിന്നൊഴിവായി പരമരഹസ്യമായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ റമദാനിൽ 10 കുടുംബത്തിൽ എന്റെ വകയായിരുന്നു നോമ്പ് തുറപ്പ്. എന്റെ അള്ളാഹുവെ, നീ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അതെനിക്ക് തന്നേക്കണേ എന്നൊന്ന് റബ്ബിനോട് സ്വകാര്യമായി പറയാൻ, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കാൻ ഉപകരിക്കുന്ന ദുആയുടെ അടിയാധാരമായി അത് പരിവർത്തിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ട് രഹസ്യമായ ഒരു ഇബാദത്തിന് നിങ്ങളൊക്കെ സന്നദ്ധരാവണമേ എന്ന് ഞാൻ മാടി വിളിക്കുക. സഹാബാക്കളാണ് ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാർ. ഈമാനിലും ഇബാദത്തിലും സഹാബത്തിനെ കുറിച്ച് പറയപ്പെടുന്നു, അവർ സക്കാത്ത് കൊടുക്കാറുള്ളത് ഷഅബാൻ മാസത്തിലായിരുന്നു. ഒരു വർഷം 354 ദിവസം തികയുന്ന അന്ന് കണക്കുകൂട്ടിയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിലും സഹാബാക്കളുടെ കലാഹൃദയത്തിൽ നിന്ന് അവർ ഈ സക്കാത്തിന്റെ കണക്കുകൂട്ടി സത്യത്തിൽ സക്കാത്ത് നിർബന്ധമാണ്.